ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഷാ കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലായി ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. എഴുത്തച്ഛൻ്റെ യഥാർത്ഥ നാമത്തെ സംബന്ധിച്ചും ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും ഇന്നും പല വാദങ്ങളുമുണ്ട്. ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് അടുത്തുള്ള തുഞ്ചൻ പറമ്പാണ് എഴുത്തച്ഛൻ ജനിച്ചത്. സ്ഥലപ്പേര് ചേർത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ എന്നും അറിയപ്പെടുന്നു. എഴുത്തച്ഛനാണ് 30 അക്ഷരങ്ങളുള്ള വട്ടെഴുത്തിനു പകരം 51 അക്ഷരമുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ചെറുശ്ശേരി നമ്പൂതിരിയെ പോലെയുള്ള കവികൾ മുൻപ് ഉണ്ടായിരുന്നിട്ടും എഴുത്തച്ഛനെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായും മലയാളത്തിന്റെ സാംസ്കാരിക ചിഹ്നമായും കരുതുന്നു. എഴുത്തച്ഛൻ തന്റെ ഗുരുസ്ഥാനീയനായി കണ്ടിരുന്നത് ജ്യേഷ്ഠനായ രാമനെയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ അനുജനായതിനാൽ അദ്ദേഹം രാമാനുജൻ എന്ന പേര് സ്വീകരിച്ചു എന്നും ഐതിഹ്യമുണ്ട്. ജന്മസ്ഥലമായ തിരൂരിൽ ഒരു പള്ളിക്കൂടം സ്ഥാപിച്ച് ധാരാളം കുട്ടികൾക്ക് അറിവ് പകർന്നതിനാലാകാം രാമാനുജൻ എന്ന പേരിനൊപ്പം എഴുത്തച്ഛൻ എന്ന പേര് കൂടി ചേർന്ന് നൽകിയത് എന്നും വാദമുണ്ട്. എഴുത്തച്ഛന്റെ കൃതികൾ. എഴുത്തച്ഛന്റെ കാവ്യങ്ങൾ തനി മലയാളത്തിലായിരുന്നില്ല. സംസ്കൃത പദങ്ങൾ അദ്ദേഹം തന്റെ കാവ്യങ്ങളിൽ യഥേഷ്ടം ഉപയോഗിച്ചു കാണുന്നുണ്ട്. കിളിപ്പാട്ട്, കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതി ജനങ്ങളിൽ കവിത കുറെ കൂടി ജനകീയമാക്കാൻ സഹായിച്ചു. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഉത്തര രാമായണം, മഹാഭാരതം കിളിപ്പാട്ട്, ദേശീയ മഹാത്മ്യം എന്നിവയാണ് എഴുത്തച്ഛന്റെ പ്രധാന കൃതികൾ. ബ്രഹ്മാണ്ഡ രാമായണം, ശതമുഖ രാമായണം, ഹരിനാമ കീർത്തനം, ഭാഗവതം കിളിപ്പാട്ട് തുടങ്ങിയവയും എഴുത്തച്ഛന്റെ രചനകളാണ്. പൊതുവെ ഭക്തകവികളെ കുറിച്ചുള്ള വിമർശനങ്ങൾ എഴുത്തച്ഛന്റെ കവിതകളെക്കുറിച്ചും നിരൂപകർ പരാമർശിച്ചു കാണുന്നുണ്ട്. അതിലൊന്നു രാമനെയോ കൃഷ്ണനെയോ കുറിച്ചുള്ള വർണ്ണനകളിൽ അത്യധികം വിശേഷണ രൂപങ്ങളും അലങ്കാര വാക്കുകളും പ്രയോഗിക്കുന്നതിനെ കുറിച്ചാണ്. എങ്കിലും രാവണൻ, ദുര്യോധനൻ എന്നീ നായകവിരുദ്ധ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ പോലും തികഞ്ഞ മാന്യതയോടും സംശുദ്ധിയോടും കൂടി അവതരിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത്. 1964 ജനുവരി 15 തുഞ്ചൻ സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എഴുത്തച്ഛന്റെ സ്മരണ നിലനിർത്താനായി ഇവിടെ എല്ലാ വർഷവും തുഞ്ചൻ ദിനം ആഘോഷിക്കുന്നു. മലപ്പുറം ജില്ലയിൽ തിരൂർ പൂങ്ങോട്ടുകുളം കൂട്ടായി റോട്ടിലാണ് തുഞ്ചൻ സ്മാരകം. എല്ലാ വിദ്യാരംഭ വർഷവും മരിശ്രീ കുറിക്കാൻ അനേകം കുട്ടികൾ ഇവിടെ എത്താറുണ്ട്.